ഭാരതം 75-ാം സ്വാതന്ത്ര്യദിനം ഇന്ന് ആഘോഷിക്കുകയാണ്. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനായി പരിശ്രമിച്ചവരെ ഓർക്കേണ്ടതും ആദരിക്കേണ്ടതും ഏതൊരു ഭാരതീയന്റെയും കടമയാണ്. നമ്മുടെ നാട്ടിൽ കോരത്തോട്ടിൽ അങ്ങനെ ഒരാളുണ്ട്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മങ്കുഴിയിൽ MR രവീന്ദ്രൻ വൈദ്യർ. 92 വയസ്സുള്ള അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും അറസ്റ്റ് വരികയും 11 മാസം ജയിൽവാസം അനുഭവിക്കുകയും ബ്രിട്ടീഷ് പോലീസുകാരൻ്റെ ക്രൂരമർദ്ദനത്തിന് ഇരയാകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന നമ്മുടെ കോട്ടയത്തെ മുണ്ടക്കയത്തെ കോരിത്തോട്ടിലെ എനിക്ക് രവീന്ദ്രൻ വൈദ്യരപ്പാണ്. അദ്ദേഹം 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലേക്കുള്ള കടന്നുവരവും അതിനുശേഷം ഇതുവരെ രാജ്യം കണ്ടിട്ടുള്ള വിഷയങ്ങളെപ്പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്രൻ വൈദ്യർ മാഷിനെ ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക. സമര കാലഘട്ടത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒന്ന് വിവരിക്കാമോ? എൻ്റെ പ്രദേശം കുഞ്ഞാറാണ്. അച്ഛൻ്റെ പേര് കുഞ്ഞൻ, അമ്മയുടെ പേര് കല്യാണിയാണ്, വീട്ടുപേര് മങ്കുഴിയുണ്ട്. ഞാൻ കോരൂത്തോട്ടിൽ വന്നിട്ട് ഇപ്പോൾ 65 വർഷം കഴിഞ്ഞിരിക്കുന്നു. പൂഞ്ഞാറിൽ ഒരു വ്യാപാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ കൊച്ചച്ഛനുമായിട്ട് ഒരു വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 20-ാം സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടക്കുവാൻ ഉള്ള സാഹചര്യം എനിക്കുണ്ടായത്. ഭക്ഷ്യക്ഷാമം കൊടുമ്പിടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പൂഞ്ഞാറിൽ നിന്നും പാലായിലേക്ക് ഒരു ജാഥ നയിക്കുകയുണ്ടായി. പാലാ തഹസിൽദാരെ കണ്ട് നിവേദനങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പൂഞ്ഞാറിൽ 20-ാം സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭണം രാജ്യത്തെമ്പാടും നടക്കുന്ന ആ കാലഘട്ടത്തിൽ അതിനോടനുബന്ധിച്ച് ആയിരുന്നു ആ ജാഥയുടെ ഉദ്ദേശവും ലക്ഷ്യവും. പൂഞ്ഞാറിൽ നിന്നും ഉദ്ദേശം ഒരു 280 പേരോളം അടങ്ങുന്ന ഒരു സംഘം ജാഥയുമായി ഞങ്ങൾ പാലായിലേക്ക് തിരിച്ചു. SSLP കിരാത വാഴ്ചക്കെതിരായിട്ടും കോൺഗ്രസ് നടത്തിയ ആ സമരത്തിനോടനുബന്ധമായിട്ടാണ് ഇത് നടത്തിയത്. പൂഞ്ഞാറിൽ നിന്നും പനിച്ചിയപ്പാറ എന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ ജാഥ ബ്രിട്ടീഷ് പോലീസും CP പോലീസും തടയുകയുണ്ടായി. മുന്നോട്ട് പോകുവാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് തന്നു. എങ്കിലും ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനു വേണ്ടി പോവുക തന്നെ ചെയ്യും എന്നായി. 20-ാം പരിരക്ഷണ ചട്ടം എന്നൊരു ചട്ടമുണ്ടായിരുന്നു. അതിനെ ലംഘിച്ചാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് മേധാവികൾ പറഞ്ഞെങ്കിലും ഞങ്ങൾ വകവെക്കാതെ മുന്നോട്ട് പോവുകയും ആ ജാഥയുടെ മുൻപിൽ നിന്ന 13 പേരെ അറസ്റ്റ് ചെയ്ത് അവരുടെ വാഹനത്തിൽ കയറ്റുകയും ചെയ്തു. വാഹനത്തിൽ കയറിയപ്പോൾ തുടങ്ങി പോലീസും ഞങ്ങളുമായിട്ട് സ്വരച്ചേർച്ച ഇല്ലാതെയാണ് വന്നത്. അവർ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് അവരും കേൾക്കുന്നില്ല. അങ്ങനെ ഒരു സംഘർഷാവസ്ഥയിൽ തുടരുകയായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഈരാറ്റുപേട്ട, പാല, തൊടുപുഴ, മൂവാറ്റുപുഴ, ചങ്ങനാശ്ശേരി, കോട്ടയം, വെമ്പായം എന്നിങ്ങനെ 8 ജയിലുകളിലായി മാറി മാറി ഞങ്ങളെ താമസിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ ആ സമരത്തിൽ ആ നിയമലംഘനം നടത്തിയതിന് മീനച്ചിൽ 1-ാം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും 2 വർഷത്തെ കഠിന തടവിനാണ് ഞങ്ങളെ ശിക്ഷിച്ചത്. അങ്ങനെ ആ ശിക്ഷയോടുകൂടി ഈ ലോക്കപ്പുകളിലെല്ലാം
ഞങ്ങളെ കേറ്റി ഇറക്കി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പ്രവേശിച്ചു. 11 മാസം ആ തടവ് അനുഭവിച്ചു. കോടതിയിൽ നിന്നും ഞങ്ങളെ 11 മാസം കഴിഞ്ഞ് വിടുതൽ ചെയ്തു. ഞങ്ങൾ പോന്നു. സാമാന്യം നല്ല നിലയിലുള്ള ഒരു വ്യാപാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന തിരിച്ചു വരുമ്പോൾ അവയൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ട് ഒരു മോശമായ അന്തരീക്ഷത്തിലായിരുന്നു വന്നപ്പോഴുള്ള സ്ഥിതിഗതികൾ. വ്യാപാരങ്ങളെല്ലാം പോയി. നമ്മൾ നേരത്തെ സംഭരിച്ചു വെച്ചിരുന്ന എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന ഒരു വേളയിലാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ കോരൂത്തോട്ടിൽ വരാൻ എനിക്ക് സാഹചര്യമുണ്ടായത്. 1954 ഞാൻ ഇവിടെ ഈ സ്ഥലത്ത് വരുന്നത്. ഭക്ഷ്യോൽപാദന പദ്ധതിക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും കൊടുത്ത സ്ഥലമാണ് കോരൂത്തോട്. 1948 ഭക്ഷ്യോൽപാദന പദ്ധതിക്ക് വേണ്ടി ഈ സ്ഥലം കൊടുത്തത്. 4 വനത്താൽ ചുറ്റപ്പെട്ട് കിടന്ന ഈ ഭാഗത്ത് മറ്റുള്ള സ്ഥലങ്ങളെക്കാട്ടിലും പുരോഗതിയിലേക്ക് വരുത്തുന്നതിന് വേണ്ടി മറ്റുള്ളവരോടൊപ്പം നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് ഏറ്റവും പ്രശസ്തമായ രീതിയിൽ ഈ കോരൂത്തോടെന്ന ഗ്രാമം ഉയർന്നിരിക്കുന്നു. ഞങ്ങളുടെ ഐക്യവും പ്രവർത്തനത്തിൻ്റെ ശൈലിയും കൊണ്ടാണ് ഈ പുരോഗതി നമുക്ക് സംജാതമായിരിക്കുന്നത്. നമ്മുടെ ഗ്രാമത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വരുമ്പോൾ രാഷ്ട്രീയം സാമുദായിക ഇതെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നമ്മുടെ ഈ ഗ്രാമത്തിന് ഈ പുരോഗതി വന്നത്. നമ്മൾ ഇന്ന് ഈ 75 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. എണ്ണമറ്റ ധീര ദേശാഭിമാനികളുടെ ജീവൻ ബലിയർപ്പിച്ചാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം കൈവന്നത്. ആ സ്വാതന്ത്ര്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമുക്ക് കാത്തു സൂക്ഷിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ധാരാളം കാര്യങ്ങൾ നമുക്ക് ലഭിച്ചെങ്കിലും ചെറിയ കാര്യങ്ങൾ നമുക്കിന്നും പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ഒരു പരിതസ്ഥിതിയാണ് ഭാരതത്തിൽ ഉള്ളത്. അതുകൊണ്ട് ഈ നമ്മൾ ഇതിനു മുമ്പ് വളരെ വിപുലമായ പരിപാടികളോടുകൂടി സ്വാതന്ത്ര്യദിനം നമ്മുടെ രാജ്യത്തെമ്പാടും കൊണ്ടാടിയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ കോവിഡ് എന്ന മഹാമാരി നമ്മളെ വലയം ചെയ്തതുകൊണ്ട് നമ്മൾ ഓൺലൈനിലും മറ്റു തരത്തിലുമാണ് അതിനെ ആചരിക്കപ്പെടുന്നത്. ആ കാര്യത്തിൽ വളരെയേറെ വേദന നമുക്കുണ്ട്. നമ്മുടെ ആ കിട്ടിയ സ്വാതന്ത്ര്യം നമുക്ക് ആഘോഷപൂർവം ഇന്ന് നടത്തുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ദുരിതപൂർണമായ ഒരു അവസ്ഥയിൽ നടത്തപ്പെടുന്ന ഈ സ്വാതന്ത്ര്യദിനം ത്തിലാണ് നമ്മൾ ഇന്ന് നേരിട്ടിരിക്കുന്നത്. ഈ ദിനത്തിൽ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം സ്വജനപക്ഷപാതവും സ്വാർത്ഥ ചിന്തയും ഇല്ലാത്ത ഒരു ഭാരതത്തെ കൈവരിക്കുന്നതിനു വേണ്ടി നമ്മൾ അക്രമരഹിതമായ ഒരു ഭാരതം നമ്മുടെ കൺമുൻപിൽ കണ്ട് അത് നടത്തുന്നതിന് വേണ്ടി നമ്മളെല്ലാം മറന്ന് ഒരുമയോടുകൂടി സ്വാതന്ത്ര്യദിനത്തിൽ നാം കണ്ട ആ ഒരുമ ഈ കാര്യങ്ങളിലും മാറ്റം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ രാജ്യസ്നേഹികളായ മുഴുവൻ ആളുകളും നമ്മുടെ യുവതലമുറ മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇന്നത്തെ വർഗീയതയും ഇന്നത്തെ ഭീകരവാദത്തെയും നമ്മൾ എതിർക്കുക. സമ്പൂർണമായ ഒരു ഐക്യം നമുക്ക് ഭാരതത്തിൽ ഉണ്ടായേ മതിയാവുള്ളൂ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു ഭാരതത്തെ നമ്മുടെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി വരും തലമുറ മുൻപന്തിയിലേക്ക് വരേണ്ടതാണ്. അഴിമതിയും അക്രമവും മാറ്റം ചെയ്തുകൊണ്ട് നമ്മൾ നേടിയെടുത്തിയ ആ മൂല്യങ്ങൾക്ക് ഒരു മങ്ങൽ ഏറ്റിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അവ നീക്കം ചെയ്തുകൊണ്ട് എല്ലാവരും സന്തോഷപൂർവം കൈകോർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.
സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു വരാനുള്ള ആ ഒരു പ്രചോദനം എന്തായിരുന്നു? ഞാൻ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ധാരാളം പ്രക്ഷോഭങ്ങൾ പല സ്ഥലങ്ങളിൽ നടത്തി. അവിടെയൊക്കെ പോവുകയും ആ പ്രസംഗം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. സി കേശവൻ, ടി എം വർഗീസ്, പട്ടനാടുപിള്ള തുടങ്ങിയുള്ള ജനനേതാക്കൾ നടത്തിയിട്ടുള്ള ആ സമ്മേളനങ്ങളിൽ അവരുടെ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളും കേട്ടുകൊണ്ട് നടക്കുകയാണ്. അത് ഹൃദയത്തിലുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ തിരുവിതാംകൂർ 1943 അഖില തിരുവിതാംകൂർ കർഷക സമ്മേളനം എന്നൊരു സമ്മേളനം പൂഞ്ഞാറ്റിൽ വെച്ച് 3 ദിവസത്തെ കാലത്ത് പരിപാടിയായിട്ട് വന്നു. ആ സമ്മേളനത്തിൻ്റെ പ്രധാനമായ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയത് ബഹുമാന്യനായ സി കേശവനായിരുന്നു. അദ്ദേഹം അവിടെ താമസമുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ ആ സമ്മേളനത്തിൽ വന്നിരുന്നു. ഞാൻ ആ സംഘത്തിൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ നടപടിക്രമത്തിന് ഇവരൊക്കെയായിട്ട് സംസാരിക്കുകയും ഇടപെടാനും എനിക്ക് സാധ്യതയുണ്ടായി. അങ്ങനെ ഈ പട്ടനാടുപിള്ള, ടി എം വർഗീസ്, ശങ്കരനാരായണൻ നമ്പി, പി ടി പുന്നൂസ്, പിന്നെ മുതലായിട്ടുള്ള നേതാക്കളും പിന്നെ തമിഴ്നാട്ടിൽ നിന്നും ജീവാനന്ദം എന്ന് പറയുന്ന ഒരു മഹാനേതാവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 2-3 ദിവസത്തെ ഈ പ്രസംഗവും ഈ ശൈലികളും ഞാൻ ആകൃഷ്ടനായി. അതിൽ അവസാനമായിട്ട് സി കേശവൻ്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് 3 ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും വ്യക്തിപരമായ ആ പ്രവർത്തനത്തിലും ഒക്കെ ഞാൻ ആകൃഷ്ടനായി. ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം നമ്മുടെ ജീവിതത്തിന് തടസ്സം ചെയ്യുന്ന ഏത് മഹത്ശക്തികളെയും ഏത് സ്വേച്ഛാധിപത്യത്തെയും നമ്മൾ പിഴുതെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ ഇരിക്കുന്ന യുവതലമുറയെ ഞാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നാണ് അത് അവസാനിപ്പിക്കുന്നത്. ആ ആഹ്വാനത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ കാര്യങ്ങളായി. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാവുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി എനിക്കുണ്ടാവുകയും അതിൽ കൂടിയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത്. സി കേശവൻ എന്നെ അതിന് അനുഗ്രഹിച്ചു, മുന്നോട്ട് പോയി. അതാണ് ആ സമയത്ത് കല്യാണം വിവാഹം ചെയ്തിരുന്നു, കുട്ടികളില്ല. ആ സമയത്താണ് ഈ അറസ്റ്റ്, അതെ, അറസ്റ്റ് ചെയ്തത്. അപ്പൊ ഇതിന്റെ പോലീസ് മർദ്ദനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഒരു ക്രിമിനൽ പുള്ളികളെ പോലെ മാത്രമാണ് അവർ നമ്മളോട് പെരുമാറിയത്. അതിൻ്റെ ഒരു ഒരു ഭാഗം, അതിൻ്റെ ഒരു ഭാഗം പറയാം. ആ പോലീസ് നമ്മളെ കാണുന്നു സ്റ്റേഷൻ, എടാ ഇങ്ങോട്ട് വന്നേ, മുട്ടേന്ന് വിരിഞ്ഞില്ലല്ലോടാ, നീയൊക്കെയാണോ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോകുന്നത്? നിൻ്റെ അപ്പനും അമ്മയൊക്കെ സമ്മതിച്ചാണോ നിന്നെ ഇതിന് ഇറക്കിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അല്ല, എൻ്റെ സ്വമേധയാ, ധിക്കാരി. നീ ധിക്കാരൻ പറയുന്നു എന്ന് ചോദിച്ച് പിന്നെ പിടിച്ച് നമ്മളെ തല്ലി ഭിത്തിയിലേക്ക് വിടുന്നു. അതാണ് തുടരുച്ച. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ രൂപായൊക്കെ ഇട്ട് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ഞങ്ങൾ നടക്കുന്ന ഞങ്ങളെ അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അത് മുഴുവൻ മാറ്റം ചെയ്തുകൊണ്ട് ഒറ്റമുണ്ടുടിപ്പിച്ച് കയ്യാമവും വെച്ച് തിരുനക്കര മൈതാനത്ത് കൂടി പോകുന്ന ഒരു രംഗമുണ്ട്. വളരെ വേദനാജനകമാണത്. പൊരിയുന്ന വെയിലത്ത് കൊണ്ടുപോയി. അത്ര നികൃഷ്ടമായ രീതിയിൽ അന്നത്തെ ഗവൺമെന്റ് അത് ചെയ്തിരുന്നു. ഈ പോലീസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പോലീസും സിപിയുടെ പോലീസും രണ്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ ഈ മലയാളികളായിട്ടുള്ള പോലീസ് ഉണ്ട്, മലയാളികളായിരിക്കുന്ന പോലീസും ഉണ്ട്. 5 രൂപ പോലീസ് സ്വാതന്ത്ര്യ സമരഭടന്മാരെ തല്ലുന്നതിന് വേണ്ടി 5 രൂപ പോലീസ് എന്നും പറഞ്ഞ ഒരു സെറ്റിനെ അന്ന് സിപി നിർത്തിയിരുന്നു. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റു യോഗ്യതയോ ഒന്നുമില്ല, നമുക്കിട്ട് തല്ലണം, അതാണ് അവരുടെ ലക്ഷ്യം.
ഭക്ഷണക്രമത്തിലൊക്കെ വളരെ വ്യത്യാസങ്ങൾ എല്ലാം ഉള്ള ഈ ചട്ടിക്കകത്തൊക്കെ ഭക്ഷണം തന്നു. അത് ഞങ്ങൾ എടുത്ത് പിന്നെ ഉപയോഗിക്കാതെ ഞങ്ങളുടെ നേതാവ് പറഞ്ഞു അത് വലിച്ചെറിയാൻ പറഞ്ഞു. അതനുസരിച്ച് മൂവാറ്റുപുഴ ലോക്കപ്പിൽ വെച്ച് വലിച്ചെറിയുകയും പോലീസ് ഞങ്ങളെ ആ വലിച്ചെറിയുന്നതിന് സ്വർണ്ണ തകിട് തരാവട നടക്കുന്നും പറഞ്ഞ് തല്ലുകയൊക്കെ ചെയ്തു. അന്ന് ആ മൂവാറ്റുപുഴ ജയിലെന്ന് പറയുന്നത് എല്ലാ സംഘടനകളുടെയും പിന്നെ കോടതിയുണ്ട്. അവിടെ കോടതിയുണ്ട്, എല്ലാ വകുപ്പുകളും ഉണ്ടവിടെ. ആ വകുപ്പുകളിൽ ഈ പ്രക്ഷോഭണവും ഈ ബഹളങ്ങളും പിന്നെ അവിടുത്തെ മജിസ്ട്രേറ്റ് കാരന്താനം ആ മജിസ്ട്രേറ്റ് ആയിരുന്നു അന്ന് അവിടുത്തെ മൂവാറ്റുപുഴ കാരന്താനം. അത് ഈ കുട്ടി കിലോമീറ്റർ ഉള്ള ആളാണ്. അതെ അതെ, അദ്ദേഹം ഇറങ്ങി വന്ന് അത് മേലാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കണമെന്നും ഞങ്ങളോട് പറയുകയുണ്ടായി. അങ്ങനെ അവർ അവിടെ വെച്ച് വെച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും മർദ്ദനമേറ്റിട്ടുണ്ട്. ഇന്നത്തെ തലമുറയൊക്കെ ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്ര ആഘോഷിക്കുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ? അതെ അതെ, 75-ാമത് ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പം ഏകദേശം ഒരു 18 വയസ്സ് ഉള്ള ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാൻ ഒക്കൂ. ഇന്നിപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ ആ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങളും പിന്നെ ഒക്കെ ആരും മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ തലമുറ പ്രത്യേകിച്ച് തലമുറ മനസ്സിലാക്കുന്നില്ല. അതാണ് നമുക്ക് ദുഃഖകരമായ ഒരു കാര്യം. അത് മാറ്റം ചെയ്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഈ സർവജയിലവാസത്തിന് ശേഷം നാട്ടിലോട്ട് വന്നതും അതിന് ശേഷം നമ്മൾ കോരിത്തോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഞാൻ പറഞ്ഞുവല്ലോ നേരത്തെ. ജയിൽവാസം കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ സംഭരിച്ചു വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നഷ്ടത്തിലായി. അങ്ങനെ നഷ്ടത്തിലായി ആ പ്രദേശത്ത് നിൽക്കാൻ രാശിയില്ലാത്ത ഒരവസ്ഥ വന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എങ്ങോട്ടെങ്കിലും പോയി കളയാം എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹവും ഞാനുമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, കെ ആർ ഫാസി എന്ന പേര്, അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിന്ന അവസരത്തിൽ ഞാൻ പോവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സ്നേഹം പുള്ളിയുടെ ഉള്ളിൽ വിച്ചുകൊണ്ട് എൻ്റെ ഈ സ്ഥിതിയിൽ കോരുത്തോട്ടിന് വരാൻ എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെയാണ് ഞാൻ കോരുത്തോട്ടിൽ വരുന്നത്. കോരുത്തോടിൻ്റെ വികസനത്തിൽ ധാരാളം പങ്കാളിത്തമുണ്ട്. പിന്നെ 4 വർഷവും വനത്താൽ ചുറ്റപ്പെട്ട് കിടന്ന ഈ പ്രദേശത്തിന് നമുക്കൊരു നടന്നു പോകുന്ന ഒരു വഴിയല്ലാതെ വേറെ ഇല്ലായിരുന്നു. അങ്ങനെ റോഡിൻ്റെ ഒരു ആദ്യകാല പ്രാരംഭ പ്രവർത്തനത്തിൻ്റെ ഒരു കൺവീനറായിരുന്നു ഞാൻ. അതുപോലെ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എൻ്റെ പങ്കാളിത്തം ഉണ്ട്. ഇന്നും അത് ഞാൻ പുറത്തിറങ്ങി നടക്കുന്നില്ലെങ്കിലും മനസ്സുകൊണ്ടതിന് ഓരോ കാര്യങ്ങളും വികസനത്തിന് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ നമ്മുടെ സി കേശവൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻ മാനേജരായിരുന്നു. ആയുർവേദ ആശുപത്രി, ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രസിഡൻ്റായിരുന്നു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. കർഷക സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡായിട്ട് ദീർഘനാൾ ഇരുന്നയാളാണ്. അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പൊതുപ്രവർത്തനങ്ങളുടെ പ്രാമുഖ്യം എടുത്തുകൊണ്ട് മറ്റുള്ളവരോടൊപ്പം ഞാൻ നിന്നു, വികസനത്തിന് വേണ്ടി നിന്നു. അത് എനിക്ക് എൻ്റെ മനസ്സിലൊരു ചാരിതാർത്ഥ്യമുണ്ട്. സർക്കാർ രംഗത്തുനിന്നുള്ള, അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അംഗീകാരം ഏതൊക്കെ തരത്തിൽ? സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വാതന്ത്ര്യ സമരഭടന്മാരെ നമ്മൾ അംഗീകരിക്കണമെന്നുള്ള പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ആ തീരുമാനം അനുസരിച്ച് താമ്രപത്രം എന്ന് പറയുന്ന ആ ബഹുമതി നൽകി എന്നെ ആദരിച്ചിട്ടുണ്ട്. എനിക്ക് കേന്ദ്ര സംസ്ഥാന പെൻഷൻ കിട്ടുന്നയാളാണ്.
ഇന്ത്യയിലെവിടെയും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള റെയിൽവേയിലുള്ള പാസ്സുണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും. ഈ അങ്ങനെ പിന്നെ കേരളത്തിൽ KSRTC ബസ്സിന് ഒരാളിന് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്, എനിക്ക് മാത്രം, മറ്റേത് രണ്ടു പേർക്കും ഉണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് തന്നിട്ടുണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യ സമരഭടന്മാരുടെ കാര്യങ്ങൾ പുതുതലമുറയ്ക്ക് അറിയത്തക്ക തരത്തിലുള്ള ഒരു സംവിധാനം നമ്മുടെ ഗവൺമെൻറ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യുമെന്ന് വിശ്വസിക്കും. അതായത് ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അത് ഈ സർക്കാർ സംവിധാനത്തിൽ കൂടെ ഈ പൊതുജനങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് അറിയാനുള്ള ഒരു അവസരം നമുക്കുണ്ടാകണം. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നിപ്പം ഈ ഗ്രാമപഞ്ചായത്തുകളുണ്ടല്ലോ, ആ ഗ്രാമപഞ്ചായത്തുകളുടെ പിന്നെ പരിധിയിൽപ്പെടുന്ന സ്വാതന്ത്ര്യ സമരഭടന്മാർ എല്ലായിടത്തും അവരെ ഒരു പിന്നെ ശിലാഫലകം ഉണ്ടാക്കിയിട്ട് ആ പേര് വെക്കുകയാണെങ്കിൽ അവർക്ക് കാണാനായിട്ട് സാധിക്കും ഈ അതിൽ പങ്കെടുത്ത ആളുകൾ. അത് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് സ്വീകരിച്ച ആളുകൾ മതി. പിന്നെ അവരിപ്പം പോയി, എല്ലാവരും പോയെങ്കിലും അവരുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു ജോലി കൊടുത്ത് ഗവൺമെന്റ് കൊടുക്കണം. മക്കളോ മക്കളുടെ മക്കളോ, മക്കൾക്ക് ഇനി ഇല്ലെങ്കിൽ മക്കളുടെ മക്കൾക്കെങ്കിലും ചെയ്തു കൊടുക്കും എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത്. അത് ചെയ്തു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളാരും ഒരു കാര്യവും ഗവൺമെന്റിൽ ആവശ്യപ്പെട്ടിട്ടില്ല. ഗവൺമെന്റ് തന്നിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത്രയും പ്രവർത്തിച്ചതാണല്ലോ എന്ന് പുതുതലമുറയെ അറിയുന്നതിന് വേണ്ടി ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു ആളുടെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ ആ ആശയങ്ങൾ അതിന്റെ പൊതുസമൂഹം അറിയേണ്ടത് തന്നെയാണ്. അതെ, കാരണം ഇപ്പോൾ പറഞ്ഞ ഈ മർദ്ദത്തിന്റെ കാര്യം പോലും പലർക്കും അറിയത്തില്ല. ഇന്നത്തെ പോലീസ് അല്ല അന്നത്തെ പോലീസ്, ഇന്നത്തെ പോലീസ് അല്ല അന്നത്തെ പോലീസ്. ഇന്ന് നമ്മുടെ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ ബഹുമാനമാണ്. കാരണം ഇന്ന് ഈ അച്ഛനോ എന്നോട് ചോദിക്കുന്ന അച്ഛൻ ഈ പോലീസിനെ പറ്റി പിന്നെ ഇത്ര വലിയ കാര്യങ്ങൾ പറയുന്നത് എന്താ, പോലീസിനെ നമ്മൾ ഈ അഴിമതി കാണിക്കുന്ന പോലീസല്ലേ എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഇത് രണ്ടും രണ്ട് വിഭാഗമാണ്. സ്വേച്ഛാധിപത്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച പോലീസ് ഒന്ന് വേറെ, ജനായത്ത ഭരണത്തിൽ സംഘടിപ്പിച്ച പോലീസ് ഒന്ന് വേറെ. ഇന്ന് ആ പോലീസിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ഗുണം ചെയ്യുന്നുണ്ട്. ജനമൈത്രി പോലീസ് കുറ്റാന്വേഷണ വിഭാഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ചു നിൽക്കുന്ന പോലീസാണ് നമ്മുടെ പോലീസ്. അവർ ഈ പ്രളയകാലങ്ങളിലും ഈ കോവിഡ് കാലങ്ങളിലും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ ത്യാഗങ്ങൾ ജീവൻ ബലിയർപ്പിച്ചെന്ന് പറഞ്ഞതുപോലെ സ്വജീവിതത്തെ അവർ വകവെക്കുന്നില്ല, അതുപോലെ പരിശ്രമിച്ചിട്ടുണ്ട്. അത് അതുപോലെ നമ്മുടെ ഡോക്ടർമാർ, നേഴ്സുമാർ, പിന്നെ എക്സൈസ്, ഫയർഫോഴ്സ്, സാമുദായിക സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ ഒക്കെ ആ പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മജി ഒരു ജനങ്ങളെ ഒരുമിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഈ വക കാര്യങ്ങളിലൊക്കെ വളരെ വിശേഷമായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള പ്രദേശങ്ങളെക്കാട്ടിലും കൂടുതൽ അതിൻ്റെ പ്രതിരോധ നടപടികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വലിയ സ്വാതന്ത്ര്യ സമരത്തിലെ പൂഞ്ഞാറിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാം. പൂഞ്ഞാറ് പല കാരണങ്ങൾ കൊണ്ടും പ്രസിദ്ധമാണ്. ഒന്നാമതായി ഭരണാധികാരമുണ്ടായിരുന്ന ഒരു രാജകുടുംബം പൂഞ്ഞാറ്റിലുണ്ടായിരുന്നു. അതുകൂടാതെ രാഷ്ട്രീയ രംഗത്ത് വളരെ മുൻപേ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തിൽ ഏറ്റവും പ്രാമുഖ്യം ഏറിയ സമരങ്ങളും പ്രസ്ഥാനങ്ങളും ആളുകളും ഒക്കെ പൂഞ്ഞാറ്റിലുണ്ടായിരുന്നു. ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സ്ഥലമാണ് പൂഞ്ഞാറ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും മുന്നണി ആയി നിന്നിട്ടുള്ള ഒരു പ്രദേശമാണ് പൂഞ്ഞാറ്. അങ്ങനെയാണ് ആ പൂഞ്ഞാറിനെ
യോഗ കാര്യങ്ങളെ സംബന്ധിച്ച് ആ സ്വാതന്ത്ര്യ സമരം എന്നുള്ള ആശയം മനസ്സിൽ ഇരിക്കാൻ കാരണം. ഞങ്ങളുടെ കുടുംബ വീട്ടിലാണ് ബഹുമാന്യനായ വി എസ് അച്യുതാനന്ദൻ താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ജയിൽവാസം ജയിലിൽ കൊണ്ടുപോയി ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ അതികഠിനമായി മർദ്ദിച്ചു. ആ അറസ്റ്റ് ചെയ്ത് കിടക്കുമ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരി ജയിലിലാണ്. അങ്ങനെയാണ് ഇതറിയുന്നത്. പിടിച്ച് ബോധരഹിതനായി കിടന്ന ആളിനെ ഏതെങ്കിലും പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി വിടുന്നതിന് വേണ്ടി കോലപ്പനെന്ന് പറയുന്ന ഒരു ക്രിമിനൽ പുള്ളിയുടെ കയ്യിൽ അദ്ദേഹത്തെ കൊടുത്തു. അങ്ങനെ കൊണ്ടുപോയ വഴിക്ക് അദ്ദേഹത്തിന് കാലിങ്ങനെ അനക്കുകയും പിന്നെ മരിച്ചില്ല എന്നുള്ള ഒരു ധാരണ വരികയും ചെയ്തതനുസരിച്ച് ആ കൊണ്ടുപോയ പ്രതി പാലാ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി ആക്കുകയും അവിടെ വെച്ചുള്ള ചികിത്സയിലുമാണ് അദ്ദേഹം വന്നതെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇ കെ നയനാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റഡി ക്ലാസ്സുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുപ്പിൽ കൂടിയാണ് ഈ ആവേശങ്ങൾ എല്ലാം നമുക്ക് ഉണ്ടാകാനിടയായത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ എന്നെ ഉരുത്തോട്ടിൽ നിന്ന് വിളിക്കണമെന്ന് പറയുകയും പാർട്ടി പ്രവർത്തകർ എന്നെ കൊണ്ടുപോവുകയും സന്തോഷപൂർവം പിന്നെ തോളിൽ കൈയിട്ട് ഇടുകയും എന്നെ രക്ഷിച്ച ഈ പൂഞ്ഞാറിന് ഞാൻ ഒരു പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് സംഭാവനയായിട്ട് ഇതാ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് അന്നാണ് തന്നത്. ഇത് പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജ് അദ്ദേഹത്തെ രക്ഷിച്ചതിനുകൊണ്ട് പൂഞ്ഞാറിന് എൻ്റെ സംഭാവനയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ആ എഞ്ചിനീയറിംഗ് കോളേജ് നമുക്ക് തന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെയേറെ ക്ലേശകരമായ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. പൂഞ്ഞാറിൽ എത്രയോ ആളുകൾ വന്നു പോയിരിക്കുന്നു. അവരൊക്കെയായിട്ട് നമുക്ക് വളരെയേറെ മുഖ്യമന്ത്രിയായിരുന്ന പി കെ വാസുദേവൻ നായർ ഞങ്ങളുടെ സ്ഥിരമായ ഒരു സുഹൃത്തായിരുന്നു. വീടുകളിൽ വരും. അങ്ങനെ പിന്നെ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെയായിട്ട് ധാരാളം രാഷ്ട്രീയ നേതാക്കളായിട്ട് പരിചയപ്പെട്ട ഒരാളാണ് ഞാൻ. ടി ബി തോമസ് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുമ്പോൾ ടി ബി തോമസ് ഉണ്ട്. കെ ആർ ഗൗരിയമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഈ പ്രമുഖരായിരിക്കുന്ന ആളുകൾ ഒക്കെ പൂഞ്ഞാറ്റിൽ വരികയും താമസിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ആ ആവേശം നമുക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുന്നേറാനുള്ള സാധ്യത എനിക്കുണ്ടായത്. അവസാനമായിട്ട് നമ്മൾ ഈ നമ്മുടെ രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടി ഒരു സന്ദേശം നൽകാമോ? നമ്മുടെ രാജ്യത്ത് അഴിമതിയും അക്രമവും ഇല്ലാതെ, സ്വജനപക്ഷമില്ലാതെ, അർപ്പണ മനോഭാവത്തോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മുന്നോട്ട് പോകണം. സ്വജനപക്ഷപാതവും അർപ്പണ മനോഭാവവും നമുക്കുണ്ടാകണം. വർഗീയത നമുക്ക് അവസാനിക്കണം. ഭീകരവാദം നമ്മൾക്ക് ചെറുക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി. അങ്ങനെ രാജ്യസ്നേഹികളായ ആളുകൾ ആപക കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച് നമുക്ക് സാംസ്കാരികമായ ഒരു രംഗം സൃഷ്ടിക്കണം. ഇന്ന് ധാരാളം നമ്മൾ വിദ്യാഭ്യാസ രംഗത്തും ശാസ്ത്രീയ രംഗത്തുമൊക്കെ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അവയെ പിന്നെ അവയെ ശരിയായ വിധത്തിൽ അല്ലാത്ത വിധത്തിലുള്ള പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് സുരക്ഷിതയില്ല, കുട്ടികൾക്ക് സുരക്ഷിതയില്ല, വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കില്ല. അതുപോലെ തന്നെ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദമ്പതിമാർക്കും ഇല്ലാതെയാണിരിക്കുന്നത്. സ്ത്രീധനം മുതലായ ദുരാചാരങ്ങൾ മാറ്റി നമുക്ക് എടുത്തെങ്കിൽ മാത്രമേ ഇനി അങ്ങനെയുള്ള അനീതിയും അക്രമവും മാറ്റം ചെയ്തുകൊണ്ട്
അതിനെതിരായിട്ട് സംസ്കാരിക സമ്പന്നരായ ജനങ്ങൾ മുൻപന്തിയിൽ വന്ന് അതിനെ ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല അത്ര വിധത്തിൽ ഉള്ള സംവിധാനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഒരു എളിയ സ്വാതന്ത്ര്യ സമര സേനാനിയായ എനിക്ക് പറയുവാനുള്ളത്. അതിന് നമ്മുടെ കുട്ടികൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ അഴിമതിക്കും ചില പ്രത്യേക കാര്യങ്ങളിലും വരുന്നുണ്ട്. അത് ആ കുറ്റാന്വേഷണത്തിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേന് പ്രായം ഇല്ലാത്ത യുവജനങ്ങളാണ് അതിനകത്ത് വന്ന് കാണുന്നത്. അത് അതിൻ്റെ ചുവട് പറയാനെങ്കിൽ മദ്യാസക്തിയും ഉണ്ട് ആ കാര്യത്തിൽ. അതെല്ലാം മാറ്റം ചെയ്തുകൊണ്ട് ഒരു നല്ല രീതിയിൽ, നല്ല ഒരു സാംസ്കാരിക രീതിയിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭാരതത്തെ ഒരു നവഭാരതം നമുക്കുണ്ടാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. നന്ദി. ജയ ഹിന്ദ്.